സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഉൽപ്പത്തി 9. ദൈവം നോഹയുമായി ചെയ്യുന്ന ഉടമ്പടിയാണെന്ന്. സർവ്വ മാംസത്തോടും ദൈവം ചെയ്യുന്ന ഉടമ്പടിയാണത്. ഏതാനും ചിലരോട് മാത്രമല്ല, എല്ലാവരോടും, എല്ലാത്തിനോടും. രക്ഷയുടെ പാരമ്യമായ സാർവത്രികമായ ഭാവമാണിത് കുറിക്കുന്നത്. ജലപാദങ്ങൾക്ക് മേൽ പരിശുദ്ധാത്മാവ് അടയിരുന്ന് വിരിയിച്ചതാണ് ഈ സൃഷ്ടിയെ. ഉൽപ്പത്തി 1:1. അതുകൊണ്ട് ഈ മഹാപ്രളയാനന്തരം ഒരു പുതു സൃഷ്ടിയുടെ ആരംഭം കുറിക്കപ്പെടുകയാണെന്ന് നാം മനസ്സിലാക്കണം. അതേസമയം അത് ദൈവകരുണയുടെ ആഴങ്ങളെ തുടർന്നൊരു അനുഭവമായി മാറുകയും ചെയ്യുന്നു. ഏഷ്യ 54:9-10 നോഹ കണ്ട മഴവില്ലിനെ ദൈവിക ഉടമ്പടിയുടെ വെളിച്ചത്തിൽ അങ്ങനെയാണ് മനസ്സിലാക്കുന്നതും വ്യാഖ്യാനിച്ചു തരുന്നതും. ദൈവത്തിന്റെ ഈ അക്ഷയമായ നിതാന്തമായ വിശ്വസ്തതയിലാണ് ഞാൻ എന്റെ പ്രത്യാശ വയ്ക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് 1 പത്രോസ് ഈ പ്രളയജലത്തെ ജ്ഞാനസ്നാനത്തിന്റെ മുന്നനുഭവമായി വിവരിച്ചു തരും. ജ്ഞാനസ്നാനം എങ്ങനെ ആത്മവിശുദ്ധീകരണമാകുന്നുവെന്ന് പഠിപ്പിച്ചു തരും. അത് ക്രിസ്തുവിന്റെ മരണത്തിലും കബറടക്കത്തിലും ഉത്ഥാനത്തിലുമുള്ള നമ്മുടെ പങ്കുചേരലാണെന്ന് വിശദമാക്കി തരും. നമ്മുടെ രക്ഷയ്ക്ക് എത്ര ആഴത്തിലേക്കിറങ്ങാനും സന്നദ്ധനും സ്നേഹവായ്പും കരുണാർദ്രതയുമുള്ളവനാണ് ക്രിസ്തുവെന്ന് ശ്ലീഹ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് നോഹയുടെ കാലത്തെ ഒരു സംഭവം തന്നെയാണ്. നോഹയുടെ കാലത്ത് തന്നെ അനുസരിക്കാതെ ധിക്കാരപരമായി പെരുമാറി തകർന്നടിഞ്ഞു പോയവരോട് പോലും നാഥനിത രക്ഷയുടെ സുവിശേഷം അരുൾ ചെയ്യുകയാണ്. അവരായിരിക്കുന്ന പാതാളക്കുഴികളിൽ കടന്നു ചെന്നുകൊണ്ട് അവർക്ക് മോചനം അരുളുന്നു. അവർ തടവിലായിരുന്നു. എൻ ഫുലാക്കി. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഫുലാക്കി എന്നാൽ തടവറ മാത്രമല്ല, കാത്തിരിപ്പിന്റെ ദീർഘയാമങ്ങൾ കൂടിയാണ്, വാച്ചസ്. ജീവിതം വഴിമുട്ടിപ്പോകുമ്പോൾ, നമുക്ക് ഇനി ആവേഗങ്ങൾ ഇല്ലാതാകുമ്പോൾ, ഒരുപക്ഷെ ദൈവത്തെ കാത്തിരിക്കുക എന്നൊരു പോം വഴി നമ്മൾ സ്വീകരിക്കാറുണ്ട് പലപ്പോഴും. എന്നാൽ അങ്ങനെയാകരുത്. യഥാർത്ഥത്തിലുള്ള ആധ്യാത്മിക ശീലങ്ങൾ, വിശ്വാസത്തിലൂന്നിയ ഈ ശീലം ദൈവവുമായുള്ള ഇഴയടുപ്പത്തിൽ ഊന്നിയായിരിക്കണം. നാം എപ്പോഴും ദൈവത്തിനായി കാത്തിരിക്കണം. ഏതു മരുഭൂ വഴിയിലും ജീവിതം അർത്ഥമില്ലാതെ ദീർഘമായി പോകുന്നുവെന്ന് തോന്നുമ്പോഴും ദൈവത്തിനായി ക്ഷമയോടെ കാത്തിരിക്കണം. ദൈവനിഴൽ പറ്റി നടക്കേണ്ടതായിട്ട് വരും ഇതിന്. കാരണം ശ്രീഹ പറഞ്ഞു തരും ദൈവം നമുക്കായി എത്ര ക്ഷമയോടെ കാത്തിരിക്കുന്നുവെന്ന്. 1 പത്രോസ് 3:18-22. ഇന്ന് സങ്കീർത്തനം 25. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം രണ്ടു വഴികളുടെ ആ ജീവിത സന്ധികളിൽ നിൽക്കുകയായിരുന്നല്ലോ. ഇന്നിതാ ഈ സങ്കീർത്തനം നാം തിരഞ്ഞെടുക്കുന്ന ആ ദൈവ വഴിയിൽ നമുക്കൊരു വഴിക്കൂട്ട് തന്നെയാണ്, എ ട്രാവൽ കമ്പാനിയൻ. അപകടങ്ങൾ പതിയിരിക്കുന്ന ചതിയുടെ വഴിയല്ല ദൈവിക വഴി. അവിടെ ഈ സങ്കീർത്തനം വെളിച്ചം പകരുന്നുണ്ട്. പുറപ്പാട് വഴിയിൽ ദൈവത്തെ അടുത്തറിഞ്ഞ് അനുഭവിച്ച് വിളിച്ച അവിടുത്തെ അഭിദാനങ്ങൾ. പുറപ്പാട് 34:6-7 ഈ സങ്കീർത്തനം 25 ദൈവത്തെക്കുറിച്ച് ആവർത്തിക്കുകയാണ്. പുറപ്പാട് വഴികൾ ഒരിക്കലും അസ്തമിക്കാറില്ലല്ലോ. നമ്മുടെ രക്ഷയുടെയും വീണ്ടെടുപ്പിന്റെയും ഉറപ്പായ ഉടമ്പടി ബെറീത്ത് ഇവിടെ ആഘോഷിക്കപ്പെടുന്നു. ഈ ഉടമ്പടി ദൈവത്തിൻ്റെതാണ്. ദൈവമാണ് എല്ലായ്പ്പോഴും എന്റെ രക്ഷയ്ക്കായി മുൻകൈയെടുക്കുന്നതെന്ന് അവിടെ ഉറപ്പിക്കപ്പെടുകയാണ്. ഈ വഴിയെന്നത് ദൈവം നൽകുന്നൊരു പാഠം തന്നെയായി മാറുന്നു. ദ വേ ഇസ് എ ടീച്ചിങ് ഫ്രം ദ ലോർഡ്. ഈ മരുഭൂ വഴിയിലേക്കാണ് ദൈവാത്മാവ് ഇന്ന് ക്രിസ്തുനാഥനെ എടുത്തെറിയുന്നത്. എക്ബാലൈൻ, മർക്കോസ് 1:12 അവന്റെ ജ്ഞാനസ്നാനത്തിന് ശേഷം. ജ്ഞാനസ്നാനത്തിന്റെ ശേഷം കുളിർക്കാറ്റല്ല, പഞ്ഞിമെത്തകളല്ല അവനെ കാത്തിരുന്നത്. കംഫർട്ട് ഇസ് ദ ഗ്രേറ്റസ്റ്റ് അഡിക്ഷൻ എന്ന് പറയാറുണ്ട്. നമ്മൾ പലപ്പോഴും സ്വസ്ഥതയും സുഖവും തേടിപ്പോകുമ്പോൾ നമ്മുടെ ജ്ഞാനസ്നാനത്തിന്റെ കർത്തവ്യങ്ങൾ നമ്മൾ മറന്നുപോവുകയാണ്. ജ്ഞാനസ്നാനത്തിലൂടെ ക്രിസ്തുവിന്റെ സഹന മരണ ഉത്ഥാനങ്ങളിൽ പങ്കുചേരുന്ന നമ്മൾ ജീവിതത്തിൽ അത് പകർത്താനായി മറന്നുപോകുന്നു. ഈ കടന്നുപോക്കിന്റെ പെസഹാരഹസ്യം. പരീക്ഷിക്കപ്പെടുന്ന വിജനതയാണ് ഈ മരുഭൂമി, ചുട്ടുപൊള്ളുന്ന ജീവിതതലം. പരീക്ഷണങ്ങൾ നല്ലതാണ്. അത് നമ്മുടെ ബലഹീനതകളെ നമുക്ക് വെളിവാക്കി തരുന്നു. മറഞ്ഞിരിക്കുന്ന ആസക്തികളെ അത് അനാവരണം ചെയ്യുന്നു. അങ്ങനെ അവയോട് പൊരുതി നമുക്കവയെ തിരുത്താനും സുഖപ്പെടുത്താനുമാകും. അതുകൊണ്ട് പരീക്ഷണമെന്നത് ദൈവകാരുണ്യത്തിന്റെ പ്രകടമാകുന്നുവെന്ന് പറഞ്ഞത് റഷ്യൻ ഓർത്തഡോക്സ് സഭയിലെ വിശുദ്ധനായ ഒപ്തീനായിലെ വിശുദ്ധ അനത്തോളിയാണ്. ജ്ഞാനസ്നാന കൃപയുടെ പ്രളയജലത്തിൽ നിന്ന് ദൈവം നമ്മെ മരുഭൂമിയിലേക്ക് എടുത്തെറിയുകയാണ്. നമ്മെ നല്ലവണ്ണം ഉണക്കിയെടുക്കാനെന്ന് തോന്നും. നാഥൻ ആ പരീക്ഷണത്തിനൊടുവിൽ വിളിച്ചു പറയുന്നു, സമയം സമാഗതമായി, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിനെന്ന്. സമയം സമാഗതമായി, കാത്തിരിപ്പുകൾ അവസാനിച്ചു, ഇനി സ്വീകാര്യമായ സമയമാണ്. 2 കൊരിന്ത്യർ 6:2, ലൂക്ക 4:13, ഏഷ്യ 49:8.